പ്രവാസ ലോകത്തെ വിശേഷവുമായി ഗൾഫ് ന്യൂസ് ആരംഭിക്കുകയാണ്. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. സൗദി അറേബ്യയിൽ കോവിഡ് മാനദണ്ഡങ്ങളിലും മാസ്ക് ഉപയോഗിക്കുന്നതിലും ഇളവ് പ്രഖ്യാപിച്ച് ആഭ്യന്തര മന്ത്രാലയം. ഇനി മുതൽ അടച്ചിട്ട സ്ഥലങ്ങളിൽ മാസ്ക് നിർബന്ധമില്ല. പ്രവാസി മലയാളികൾക്കായി ഗൾഫ് രാജ്യങ്ങളിൽ റവന്യൂ അദാലത്ത് നടത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ആദ്യഘട്ടമായി യുഎയിൽ റവന്യൂ അദാലത്തെന്നും മന്ത്രി. തിരുവനന്തപുരത്ത് വിമാനത്തിനുള്ളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ആക്രമിക്കാൻ ശ്രമം. പദ്ധതിയിട്ടെത്തിയ മൂന്ന് യൂത്ത് കോൺഗ്രസുകാർ അറസ്റ്റിൽ. പിടിയിലായത് നവീൻ കുമാറും ഫർദീൻ മജീദും സുനിത് നാരായണനും. ശാരീരിക ആക്രമണത്തിൽ നിന്ന് മുഖ്യമന്ത്രിയെ രക്ഷപ്പെടുത്തിയത് ഇ പി ജയരാജൻ. അക്രമ സംഭവം അപലപനീയമെന്ന് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിക്കെതിരായ ആക്രമണ ശ്രമത്തിൽ ശക്തമായ പ്രതിഷേധം ഉയരണമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ്. മുഖ്യമന്ത്രിക്ക് ജനങ്ങൾ സംരക്ഷണം നൽകുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. മുഖ്യമന്ത്രിക്കെതിരെ നടന്നത് ഭീകരപ്രവർത്തനമാണെന്ന് ഇ പി ജയരാജൻ. കോൺഗ്രസ് ഉത്തരം പറയണമെന്ന് എ വിജയരാഘവൻ. സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. ആക്രമണത്തിൽ ആഹ്വാനം ചെയ്ത് കെ സുധാകരൻ. നാഷണൽ ഹെറാൾഡ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ രാഹുൽ ഗാന്ധിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. രാഹുൽ ഗാന്ധിയെ നാളെയും ചോദ്യം ചെയ്യും. ദില്ലിയിൽ ഇ ഡി ഓഫീസിന് മുന്നിൽ സംഘർഷം. പോലീസ് ആക്രമണത്തിന് പി ചിദംബരത്തിന്റെ ഇടതുവാരിയെല്ല് പൊട്ടി. കേന്ദ്ര ഏജൻസിയെ മോദി സർക്കാർ ദുരുപയോഗിക്കുന്നുവെന്ന് കോൺഗ്രസ്. കേരളത്തിലും ഇ ഡിക്കെതിരെ പ്രതിഷേധം. വിശദമായ വാർത്തകളിലേക്ക്. സൗദി അറേബ്യയിൽ കോവിഡ് മാനദണ്ഡങ്ങളിലും മാസ്ക് ഉപയോഗിക്കുന്നതിലും ഇളവ് പ്രഖ്യാപിച്ച് ആഭ്യന്തര മന്ത്രാലയം. പുതിയ അറിയിപ്പ് പ്രകാരം ഇനി മുതൽ അടച്ചിട്ട സ്ഥലങ്ങളിൽ മാസ്ക് നിർബന്ധമില്ല. എന്നാൽ ഇരു ഹറാം പള്ളികളിൽ മാസ്ക് നിർബന്ധമാണ്. പൊതുപരിപാടികൾ, വിമാനങ്ങൾ, ആശുപത്രികൾ, പബ്ലിക് ഹെൽത്ത് അതോറിറ്റിയെ നിഷ്കർഷിക്കുന്ന ഇടങ്ങൾ മുതലായവയിൽ മാസ്ക് ധരിക്കണം. പ്രതിരോധ വാക്സിൻ ആവശ്യമുള്ളവർ ഒഴികെ മറ്റുള്ളവർക്ക് സ്ഥാപനങ്ങളിലോ വിമാനത്തിലോ പൊതുപരിപാടികളിലോ പ്രവേശിക്കുന്നതിന് താപകലന പരിശോധനയും നിർബന്ധമല്ല. എന്നാൽ ഇത്തരം മുൻകരുതലുകൾ തുടരാൻ താൽപ്പര്യം ഉള്ള സ്ഥാപനങ്ങളിലോ സംവിധാനങ്ങളിലോ അധികൃതർക്ക് താപകലന പരിശോധന തുടരാം. പ്രവാസി മലയാളികൾക്കായി ഗൾഫ് രാജ്യങ്ങളിൽ റവന്യൂ അദാലത്ത് നടത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഇതിന്റെ ആദ്യഘട്ടമായി യുഎയിലാണ് റവന്യൂ അദാലത്ത് ആരംഭിക്കുകയെന്നും മന്ത്രി ദുബായിൽ പറഞ്ഞു. ദുബായിൽ മാധ്യമപ്രവർത്തകരുമായുള്ള മുഖാമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യു എയുമായി കേരളത്തിനുള്ള ആത്മബന്ധവും ഏറ്റവുമധികം മലയാളികൾ ഉള്ളതും കണക്കിലെടുത്താണ് യു എയിൽ റവന്യൂ അദാലത്ത് തുടങ്ങാൻ തീരുമാനിച്ചതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. പ്രവാസികളുടെ നാട്ടിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും അദാലത്തിൽ ചർച്ച ചെയ്യുകയും പരിഹാരം തേടുകയും ചെയ്യും. ഈ മാസം 17-18 തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന ലോക കേരള സഭയിൽ ഇതു സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകും. പ്രവാസികൾക്ക് ഇനി ഭൂമിയുടെ നികുതി ഗൾഫിലിരുന്ന് അടയ്ക്കാമെന്നും ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിൽ ഒരു പ്രവാസി സെൽ സ്ഥാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ദുബായിൽ മാധ്യമപ്രവർത്തകരുമായുള്ള മുഖാമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എമിറേറ്റ്സുകളിലെ ആളുകൾക്ക് അവരുടെ റവന്യൂവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അപേക്ഷ നൽകിയാൽ നമുക്ക് 6 മാസക്കാലത്തിനിടയിൽ ഒരു തവണ മന്ത്രി തന്നെ നേരിട്ട് യു എയിൽ എത്തിച്ചേർന്ന് റവന്യൂ അദാലത്ത്, കേരളത്തിൻ്റെ ചരിത്രത്തിലെ അസാമാന്യമായ അനുഭവമായി റവന്യൂ അദാലത്ത് ഇവിടെ യു എയിൽ സംഘടിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പരിപാടികളുമായി മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. റവന്യൂ വകുപ്പിൻ്റെ മന്ത്രി എന്ന നിലയിൽ എത്തിച്ചേർന്ന് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള
ഒരു സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കണം എന്നാണ് ആലോചിക്കുന്നത്. യുണീക് തണ്ടപ്പ് സിസ്റ്റം നടപ്പാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി കേരളം മാറിയെന്നും മന്ത്രി പറഞ്ഞു. ഒന്നിലധികം ഭൂമിയുള്ളവർക്ക് ഒറ്റ നമ്പറിലേക്ക് തങ്ങളുടെ ഭൂമി ഉടമസ്ഥത മാറ്റാനാകുന്ന വിധമാണിത്. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുദ്രാവാക്യവുമായി റവന്യൂ വകുപ്പിൽ വിപ്ലവാത്മക പരീക്ഷണങ്ങളാണ് ഇപ്പോൾ നടപ്പാക്കി വരുന്നതെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. മന്ത്രിയുമായുള്ള മുഖാമുഖം പരിപാടിയിൽ കെ എം അബ്ബാസ് അധ്യക്ഷത വഹിച്ചു. ടി ജമാലുദ്ദീൻ സ്വാഗതവും അരുൺ രാഘവൻ നന്ദിയും പറഞ്ഞു. ജസിത സഞ്ജിത്ത്, ശ്രീരാജ് കൈമൾ എന്നിവർ ചേർന്ന് മന്ത്രിക്ക് ഉപഹാരം നൽകി. യുവകലാസഹിതി പ്രതിനിധികളായ പി ബിജു, പ്രശാന്ത് എന്നിവരും പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ദുബായ്. സൗദി നവോദയ സാംസ്കാരിക വേദി കിഴക്കൻ പ്രവിശ്യ കേന്ദ്ര കുടുംബവേദിയുടെ നേതൃത്വത്തിൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നു. അൽഹസ, ജുബൈൽ, ദമാം, അൽകോബാർ എന്നീ ഏരിയകളിലുള്ള 21 യൂണിറ്റുകളിലുള്ളവർക്കായാണ് മത്സരങ്ങൾ. 6 വിഭാഗങ്ങളിലായി പ്രാഥമിക മത്സരങ്ങൾ സംഘടിപ്പിച്ച് ജൂൺ 24 ഫൈനൽ തല മത്സരം നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 500+ പേർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. യൂണിറ്റ് തല മത്സരങ്ങൾ പുരോഗമിക്കുന്നതായും നവോദയ ഭാരവാഹികൾ അറിയിച്ചു. ലണ്ടനിലെ ഫുട്ബോൾ പരിശീലന ക്യാമ്പിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥി സഹൽ ഹുസൈനെ ദമാമിലെ ഫുട്ബോൾ പ്രേമികൾ ആദരിച്ചു. മലപ്പുറം വെങ്ങര സ്വദേശി കക്കടുപുറം സ്വദേശിയായ സഹൽ ദമാം ഇന്ത്യൻ സ്കൂളിലെ 12 ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അൽകോബാർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ചു വരുന്ന ഡിഫ സൂപ്പർ കപ്പിന്റെ മത്സരവേദിയിലാണ് സഹലിനെ ആദരിച്ചത്. ഇറാം ഗ്രൂപ്പ് സിഇഒ അബ്ദുറസാഖ് ദമാം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷനു വേണ്ടി സഹലിനെ ആദരിച്ചു. ചടങ്ങിൽ ഡിഫ പ്രസിഡന്റ് മുജീബ് കളത്തിൽ, ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ റഫീഖ് കൂട്ടിലങ്ങാടി തുടങ്ങിയവർ പങ്കെടുത്തു. ലണ്ടനിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കി വന്നതിന് ശേഷം ഇന്ത്യയിലെ പ്രമുഖ ഫുട്ബോൾ അക്കാദമിയിലേക്ക് പരിശീലനത്തിന് ചേരാൻ ആഗ്രഹിക്കുന്നതായും സഹൽ പറഞ്ഞു. സ്പോർട്ടിംഗ് ഖാലിദിയ ക്ലബിനു വേണ്ടി ബൂട്ട് കെട്ടിയ സഹൽ ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിനു വേണ്ടി നിരവധി മത്സരങ്ങളിൽ കളിച്ചിട്ടുണ്ട്. ഒമാനിൽ സയൻസ് ഫെസ്റ്റിവലിനെ പിന്തുണയ്ക്കുന്ന വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളുമായി വിദ്യാഭ്യാസ മന്ത്രാലയം 6 ധാരണാപത്രങ്ങൾ ഒപ്പുവെച്ചു. മന്ത്രാലയത്തിന്റെ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. ഒക്ടോബറിലാണ് സയൻസ് ഫെസ്റ്റിവലിന്റെ 3rd പതിപ്പ് നടക്കുന്നത്.